എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് സ്കൂളിലെ തന്റെ ഫസ്റ്റ് ഡേ കഴിഞ്ഞ് എത്തുന്ന ഡൂഷിം അമ്മയോട് അമ്മ ഞാൻ ശ്യാമൻ കുടുംബത്തിൽ നിന്നുള്ള കുട്ടിയാണെന്ന് ആരുടെങ്കിലും സ്കൂളിൽ പറഞ്ഞിരുന്നു എന്ന് ചോദിക്കുന്നു. ആ ടീം അവിടുത്തെ പ്രിൻസിപ്പലിനൊക്കെ അറിയാമെന്നുള്ള രീതിയിൽ അമ്മയുടെ മുഖഭാവം വരുമ്പോഴേക്കും ഇവൾക്ക് ദേഷ്യം വരാണ്. എന്തിനതൊക്കെ പറഞ്ഞത്, എനിക്കത് ഇഷ്ടമല്ലായിരുന്നല്ലോ എന്ന് അവൾ പറയുമ്പോൾ, നീ അത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും ഒരു ദിവസം നീ ഒരു ശ്യാമനായി മാറും, അതുകൊണ്ട് അത് മറച്ചു വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് അമ്മ അവളോട് പറയുമ്പോൾ അവൾക്ക് ദേഷ്യം വരുന്നു. അവൾ അകത്തേക്ക് കയറിപ്പോയി സങ്കടത്തിലെ ബെഡിൽ കിടക്കുന്ന സമയം അവളുടെ അടുത്തേക്ക് ഒരു പ്രേതാത്മാവ് എത്താണ്. ഇതാണ് കഴിഞ്ഞ എപ്പിസോഡിന്റെ തുടക്കത്തില് മരിച്ച ആ ഒരു പയ്യൻ. ആ ഒരു ആത്മാവാണ് ഇപ്പോൾ ഇവളോട് സംസാരിക്കാനായി എത്തിയിരിക്കുന്നത്. ഈ പയ്യനെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന സമയത്താണല്ലോ മുത്തശ്ശിക്കും ജീവൻ നഷ്ടപ്പെട്ടത്. ആ കാര്യങ്ങൾ ഇതിനെ കാണുമ്പോൾ ഡൂഷിം ഓർക്കുന്നു, ആ സമയം ഇന്ന് രാവിലെ നീ അമ്മയുടെ കൂടെ പോയി പൊസസ്ഡ് ആയ ഒരു പയ്യനെ രക്ഷിക്കാൻ നോക്കിയില്ലേ, ആക്ച്വലി ആ പയ്യനെ പൊസസ് ചെയ്തത് ഞാനാണ്, അത് നിന്റെ അമ്മ പറഞ്ഞിട്ടാണ് ചെയ്തതെന്ന് ഈ ആത്മാവ് പറയുന്നു. എന്തിനങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ, നിന്റെ അമ്മ പറഞ്ഞിട്ട് തന്നെയാണ്, നിനക്ക് ഒരു ട്രെയിനിങ് പോലെ ആകട്ടെ എന്ന രീതിയിലാണ് ആ ഒരു സിറ്റുവേഷൻ അവിടെ പ്ലാൻ ചെയ്തത്. പക്ഷെ നിന്നെ ഞാൻ ഇങ്ങനെ തള്ളുമ്പോ നീ ഇത്ര ശക്തിയിൽ പോയി വീണ് പരുക്ക് വെക്കുമെന്ന് വിചാരിച്ചിരുന്നില്ല, അതിന്റെ പേരിൽ നിന്റെ അമ്മ നീ പോയി കഴിഞ്ഞ എന്നെ വഴക്കും പറഞ്ഞു എന്ന് ആ ആത്മാവ് പറയുന്നത് കേൾക്കുമ്പോ, എന്തിനാ എന്റെ അമ്മ പറയുന്നതൊക്കെ ഇങ്ങനെ കേൾക്കുന്നതെന്ന് ഡൂഷിം ചോദിക്കുന്നു. അത് പിന്നെ നിന്റെ അമ്മ എന്റെ അമ്മയെ എനിക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞിരുന്നു, നിനക്ക് ഓർമ്മയുണ്ടോ, നിന്റെ മുത്തശ്ശി എന്നെ രക്ഷിക്കാൻ നോക്കി, പക്ഷെ അതിനെ സാധിക്കാൻ ആ ഒരു സമയത്ത് എന്നോട് അവസാന ആഗ്രഹം എന്താ, അമ്മയോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. ഞാൻ ആ കാര്യം മുത്തശ്ശിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുത്തശ്ശിയെ അയാൾ ആക്രമിച്ചത്. എന്റെ ആഗ്രഹം സാധിച്ചു തരാൻ മുത്തശ്ശിക്ക് കഴിഞ്ഞിരുന്നില്ല. അതറിയാവുന്ന നിന്റെ അമ്മ ആ കാര്യം പറഞ്ഞ് എന്നെ കൊണ്ട് ഓരോന്നും ചെയ്യിക്കുന്നതല്ലാതെ എന്റെ അമ്മയെ കാണിച്ചു തരുന്നേയില്ല, നിനക്ക് എന്നെ അതിൽ സഹായിക്കാൻ സാധിക്കുമോ എന്ന് ആത്മാവ് ഡൂഷിമിനോട് ചോദിക്കുമ്പോൾ, എനിക്കെങ്ങും പറ്റില്ല, എനിക്ക് ഈ വക കാര്യങ്ങളിൽ തീരെ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്ത് ഡൂഷിമിന്റെ അമ്മയുടെ ശബ്ദം കേൾക്കുന്നത്. പെട്ടെന്ന് ഈ ആത്മാവ് ഇവിടെ നിന്ന് മറഞ്ഞു പോകുന്നു. ഡൂഷിം പുതുതായി ചേർന്ന സ്കൂളിൽ അവളുടെ ഫസ്റ്റ് ഡേ തന്നെ ഒരു പയ്യൻ മരിച്ചിരുന്നല്ലോ. ആ പയ്യന്റെ പേരന്റ്സിന്റെ നമ്പർ ഇപ്പോൾ ആരോ വിളിച്ചു ചോദിച്ച് കിട്ടുമോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഡൂഷിമിന്റെ അമ്മ. ആ പയ്യൻ എന്തിനാണ് മരിച്ചതെന്ന് അവന്റെ പേരന്റ്സിന് പോലും അറിയില്ല. അവന്റെ ആത്മാവിനെ വിളിച്ചു വരുത്തി അതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ കാര്യം കണ്ടെത്തി കൊടുക്കാന്ന് പറഞ്ഞ് അവരോട് കാശ് വാങ്ങിക്കാനായിട്ടാണ് ഇവരുടെ പുറപ്പാട്. ഈ സംസാരം കേട്ടെത്തുന്ന ഡൂഷിമിന് ദേഷ്യം വരുന്നു. അവൾ അമ്മയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി കട്ടിയാണ്. അമ്മ ഇത് എന്തിനുള്ള പുറപ്പാടാ, അമ്മ ഇങ്ങനെ ക്ലയൻസിനെ കിട്ടാനായിട്ടാണോ എന്നെ പുതിയ സ്കൂളിലേക്ക് ചേർത്തത്? അമ്മ ഒരു ശ്യാമനാണെന്നത് എന്റെ ക്ലാസ്മേറ്റ്സിനൊക്കെ അറിയിച്ച് അമ്മ അടങ്ങുള്ളൂ എന്നെല്ലാം അവൾ ദേഷ്യപ്പെടുന്നു. എന്തായാലും അടുത്ത ദിവസം ഡൂഷിമിന്റെ അമ്മ ഇങ്ങനെ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട ആരോ തന്നെ വിളിച്ചാണ് ഈ നമ്പർ തിരക്കിയത്. അതുകൊണ്ട് തന്നെ ഇവളുടെ അമ്മ ശ്യാമനാണെന്നത് എല്ലാവരും തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിൽ അവൾ ഇരിക്കുന്ന സമയം കുട്ടികൾ അവളെ കമന്റ് അടിച്ചുകൊണ്ടിരിക്കുന്നു. ആകെ ഡിസ്റ്റർബ്ഡ് ആകുന്ന അവൾ കുട്ടിക്കാലം മുതലേ ഇതുപോലെ സ്കൂളിങ്ങില് ശ്യാമനാണ് എന്ന് അറിയുമ്പോൾ നേരിടേണ്ടി വരുന്ന ആ ഒരു ബുള്ളിംഗ് ഓർത്ത് പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനായി തുടങ്ങുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഡാരമിന്റെ ദേഹത്തേക്ക് എന്തോ ഒന്ന് പ്രവേശിക്കുന്നത് പോലെ നമുക്ക് കാണാം. അവൻ പെട്ടെന്ന് തന്നെ പോകാനായി ഒരുങ്ങുന്ന ഡൂഷിമിന്റെ കൈ പിടിച്ച് തടഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ചിട്ട് നീ എവിടേക്കും പോകരുത്, ഇവിടെ തന്നെ വേണം, ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറയുന്നു. ഇത് കണ്ട് ക്ലാസ്സിലെ കുട്ടികളെല്ലാം വളരെ ഷോക്കാവുന്നു. പ്രത്യേകിച്ച് ഡൂഷിമിനോട് അവൾ വന്ന ദിവസം ജോയ് എന്നൊരു പെൺകുട്ടി കൂട്ടുകൂടുന്ന രീതിയിൽ പോയി സംസാരിച്ചിരുന്നല്ലോ, ആ പെൺകുട്ടി തന്നെയാണ് ഏറ്റവും അധികം ഷോക്കാവുന്നത്. കാരണം അവൾക്ക് ഡാരമിൽ ഒരു കണ്ണുണ്ടായിരുന്നു. എന്തായാലും ഇവരിങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് ഡാരമിന്റെ ബെസ്റ്റ് ഫ്രണ്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഡൂഷിമിന് ഇവനെന്തേ ചെയ്യുന്നത്, ഇവനെന്തിന് എന്നോട് ഇങ്ങനെ പറയുന്നത് എന്നെ മനസ്സിലായില്ല. ഡൂഷിമിനെ മുത്തശ്ശി എപ്പോഴും അവളുടെ കൂടെ തന്നെ ഒരു ഗാർഡിയൻ ഏഞ്ചൽ പോലെയുണ്ട്. ഇപ്പോൾ അവൾക്കൊരു വല്ലാത്ത മാനസിക വിഷമം വന്നത് മനസ്സിലാക്കിയ മുത്തശ്ശിയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. ഇതോടുകൂടി ഇവളെ ശ്യാമൻ എന്ന് പറഞ്ഞ് ഇനി കുട്ടികൾ അങ്ങനെ കാണില്ല, ഇവന്റെ ഗേൾ ഫ്രണ്ട് എന്ന രീതിയിലായിരിക്കും കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്ന മുത്തശ്ശിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. എന്തായാലും തന്റെ മുത്തശ്ശിയുടെ പ്രസൻസ് മനസ്സിലാക്കുന്ന ഡൂഷിമിന് നടന്ന കാര്യങ്ങൾ ഏകദേശം മനസ്സിലാവുന്നു. അങ്ങനെ മുത്തശ്ശി അവിടെ നിന്ന് അവന്റെ ശരീരം വിട്ടു പോയി കഴിയുമ്പോഴാണ് തന്റെ സെൻസിലേക്ക് ഡാറിം എത്തുന്നത്. അവനാകപ്പാടെ ചമ്മി ചുറ്റുമുള്ളവരെ നോക്കുന്നു. ഞാൻ എന്തിനാ ഇപ്പൊ ഇവളെ കെട്ടിപ്പിടിച്ചതെന്ന് അവന് തന്നെ മനസ്സിലാവുന്നില്ല. ചുറ്റുമുള്ളവര് നിങ്ങൾ ഡേറ്റ് ചെയ്യാണോ എന്ന് തന്നെ ഇങ്ങനെ ചോദിക്കുമ്പോ ഇവൻ എന്ത് പറയണമെന്നേ അറിയില്ല. അറിയാതെ കെട്ടിപ്പിടിച്ചതാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് അവിടെ ഇരുന്ന് പുലമ്പുന്ന ഡാറിമിനെ അവന്റെ സുഹൃത്ത് റെക്കോർഡ് ചെയ്ത വീഡിയോ കാണിക്കുകയാണ്. അതിൽ ഡാറിം ക്ലാസ്സിൽ നിന്ന് പോകാൻ നോക്കുന്ന ഡൂഷിമിനെ കെട്ടിപ്പിടിക്കുന്നതായി ഉണ്ട്. ഞാനല്ല ഇത് ചെയ്തതെന്ന് അവൻ ആവർത്തിക്കുമ്പോ, നീ അല്ല ചെയ്തതെങ്കിൽ ഇത് തെളിവുണ്ടല്ലോ, പിന്നെ എങ്ങനെ നിനക്ക് നീ അല്ല ചെയ്തതെന്ന് പറയാൻ കഴിയുമെന്ന് അവർ ചോദിക്കുന്നു. ദേഷ്യം വരുന്ന ഇവൻ ആരും തന്നെ വിശ്വസിക്കുന്നില്ല എന്ന് കണ്ട് എഴുന്നേറ്റ് ചെന്ന് ഡൂഷിമിനെ എനിക്കൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇതേ ടീം ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ട് ജോ ആകെ കലി ഇളകി നിൽക്കാണ്. അങ്ങനെ പുറത്തേക്ക് എത്തുന്ന സമയം അവൻ അവളോട് ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തതല്ല, എന്തോ എന്നെ കൺട്രോൾ ചെയ്ത പോലെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ വീണ്ടും അവന്റെ ശരീരത്തിലേക്ക് ഡൂഷിമിന്റെ മുത്തശ്ശി കയറുന്നു. മുത്തശ്ശി അവളോട് നീ സേഫ് ആയിട്ടിരിക്കണം, 10 വർഷങ്ങൾക്ക് മുന്നേ എന്റെ ജീവൻ എടുത്ത അതേ ഈവൽ സ്പിരിറ്റ് ഇപ്പോൾ ഇവിടെയുണ്ട്, അതാണ് ഈ സ്കൂളിലെ കുട്ടികളെ കൊന്നുകൊണ്ടിരിക്കുന്നത്. 10 വർഷങ്ങൾക്ക് മുന്നേ
ചെയ്തത് തന്നെ അത് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ അതിനെ തടുക്കണമെന്ന് പറഞ്ഞ പതിയെ കൈ നീട്ടി അവളുടെ മുഖത്ത് തൊടുന്നു. ആ ടൈം കണ്ണടച്ച് കണ്ണു തുറക്കുന്ന അവൾക്ക് മുന്നിൽ നിൽക്കുന്ന ഡാർമിനെയല്ല മറിച്ച് അവന്റെ ശരീരത്തിലുള്ള മുത്തശ്ശിയാണ് കാണാൻ കഴിയുന്നത്. അവൾ മുത്തശ്ശിയെ വർഷങ്ങൾക്ക് ശേഷം കണ്ട സന്തോഷത്തിൽ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ ഇവർ ഇവിടെ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ ദൂരെ നിന്ന് അത് കാണുന്ന ഇവരുടെ ക്ലാസ്മേറ്റ്സിന് ഡാരമും ഡൂഷ്യമും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് പോലെയാണ് തോന്നുന്നത്. ഇത് കണ്ട് ജോയിക്ക് ദേഷ്യം അടക്കാനേ കഴിയുന്നില്ല. ഇന്നലെ കണ്ട ഇവളുമായി ഇവൻ എന്താ ഇത്ര ബന്ധമെന്ന് അവൾ മനസ്സിൽ പല്ലുകടിക്കുന്നു. അങ്ങനെ വീണ്ടും കണ്ടുമുട്ടിയ സന്തോഷം മുത്തശ്ശിയും കൊച്ചുമകളും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മുത്തശ്ശിക്ക് ആ ഈവിൾ സ്പിരിറ്റ് ഇങ്ങോട്ടേക്ക് വരുന്നത് സെൻസ് ആവുന്നത്. അത് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് മുത്തശ്ശി പറഞ്ഞു തീരുമ്പോഴേക്കും ആ ഈവിൾ സ്പിരിറ്റ് മുത്തശ്ശിയെ ആക്രമിക്കുന്നു. അങ്ങനെ മുത്തശ്ശിയുടെ ആത്മാവ് പ്രൊസസ് ചെയ്തിരിക്കുന്ന ഡാറിയും താഴേക്ക് തെറിച്ചു വീഴുന്നു. ഈ ടീം ഡൂഷ്യമിനെ നോക്കി ആ ഈവിൾ സ്പിരിറ്റ് വർഷങ്ങളായല്ലോ നമ്മൾ തമ്മിൽ കണ്ടിട്ട്, അന്ന് നീ ഒരു കൊച്ചുകുട്ടിയായിരുന്നു, ഇന്ന് നീ അങ്ങ് വളർന്നു പോയെന്ന് പറഞ്ഞ് അവളെ ആക്രമിക്കാനായി നോക്കുമ്പോൾ അവള് തടയാൻ നോക്കുന്നുണ്ടെങ്കിലും അവളെയും അത് അടിച്ചിടുന്നു. അങ്ങനെ രണ്ടുപേരും അടിയേറ്റ് താഴെ കിടക്കുമ്പോൾ അതേ സ്കൂളിൽ ഒരാൾ കാണുന്നുണ്ട്. അയാളുടെ കയ്യിൽ ഒരു മാന്ത്രിക ചരടുണ്ടായിരുന്നു. അയാൾ അത് വെളിയിലേക്ക് എടുക്കുന്നു. പിന്നീട് രണ്ടുപേരെയും സിക് റൂമിലേക്ക് കൊണ്ടുപോവാണ്. പതിയെ കണ്ണു തുറക്കുന്ന ഡാറിം അടുത്ത് കിടക്കുന്ന ഡൂഷ്യമിനെ കാണുന്നു. എന്താ നടന്നതെന്ന് അവന് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. ആ ടീമാണ് ഡൂഷ്യമിന്റെ അപ്പുറത്തൊരു പയ്യനെ അവൻ കാണുന്നത്. അവൻ ആ പയ്യനെ തന്നെ നോക്കുമ്പോ ആ പയ്യനൊരു പ്രേതമാണെന്ന് ഡാറിമിന് അറിയില്ലല്ലോ. അവൻ അതിനെ തന്നെ തുറച്ചു നോക്കാണ്. ആ ടീം അതിന് വലിയ കൗതുകം. എന്നെ നിനക്ക് കാണാമോ എന്ന് ചോദിച്ച് ഡാറിമിന്റെ നേരെ അത് കൈവീശിട്ട് ഡൂഷ്യം ഇവൻ എന്നെ കാണാമെന്ന് പറയുന്നു. ഗെറ്റ് ലോസ്റ്റ്, എന്തൊരു ശല്യം, ഇതൊന്ന് പോയി താന്ന് ഡൂഷ്യം പിറുവിറുക്കുമ്പോ ഡാറിമിന്റെ അടുത്തേക്ക് എത്തി അത് ഡാറിമിനെ പേടിപ്പിക്കുന്നു. ഡാറിം പേടിക്കുമ്പോ ശരിക്കും ഇവൻ എന്നെ കാണാം ഡൂഷ്യം, നീ ഒന്ന് നോക്കുന്ന ആ പ്രേതം പറയാണ്. ഡൂഷ്യമിന്റെ ദേഷ്യം വരുന്നു. ഒന്ന് പോയെന്ന് പറഞ്ഞ് അവൾ അച്ചെടുക്കുമ്പോ ഇവൻ പതിയെ മാഞ്ഞു പോകുന്നു. ഓൾറെഡി ആരാണിവൻ, എന്തിനാ ഇവൻ ഇങ്ങനെ വിയേഡായി പെരുമാറുന്നതെന്ന് ഡാറിം പേടിച്ചിരിക്കായിരുന്നു. ഇവൻ കൺമുന്നിൽ മറയും കൂടി ചെയ്തപ്പോ അവന്റെ പേടി കൂടി. അവനാകെ പേടിച്ചു വരയ്ക്കുമ്പോ ഇവന്റെ പേടി കണ്ട് മയക്കത്തിൽ നിന്നുണരുന്ന ദൂഷ്യം അപ്പൊ നിനക്ക് ശരിക്കും അവനെ കാണായിരുന്നു എന്ന് ചോദിക്കുന്നു. കാണായിരുന്നു, ആരത്, എന്ത് സംഭവം? ഡാറിം പേടിക്കുമ്പോ അതൊരു പ്രേതമാണെന്ന് കാഷ്വലായി ദൂഷ്യം പറയുന്നു. ആ സമയം വീണ്ടും ആ പ്രേതം ഡാറിമിന്റെ മുന്നിലേക്ക് എത്തി അവനെ പേടിപ്പിക്കാനായി നോക്കുന്നു. ദേഷ്യം വന്ന ദൂഷ്യം തലയണ എടുത്ത് ഒരൊറ്റ അടി കൊടുക്കാണ്. എനിക്കിങ്ങനെ പ്രേതങ്ങളെ കാണാം, എനിക്ക് ഇത്രയും നാൾ ആ പവർ ഇല്ലായിരുന്നല്ലോ, പിന്നെ ഇപ്പൊ എന്തെങ്കിലും സംഭവിച്ചതെന്ന് ഡാറിമിന് ആകെ ടെൻഷൻ. നീ എന്നെ എന്താ ചെയ്തത്, എനിക്കിങ്ങനെയാ ഈ പ്രേതങ്ങളെ കാണാൻ കഴിയുന്നതെന്നെല്ലാം ഡാറിം ദേഷ്യപ്പെടുമ്പോ എനിക്കൊന്നും അറിയത്തില്ല, എന്തായാലും ഇത് റിയാലിറ്റി തന്നെയാ, പ്രേതങ്ങളുണ്ട്, അതിനെ നീ കാണുന്നു, ഇതിൽ നിന്ന് നിനക്ക് ഇനി ഓടി ഒളിക്കാൻ കഴിയില്ല, ഞാൻ പലതവണ ഇതിൽ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കിയിട്ട് നടക്കാഞ്ഞ കാര്യമാണെന്ന് പറഞ്ഞ് ദൂഷ്യം അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഇവർ പുറത്തേക്ക് പോകുന്നത് ആ സ്കൂളിന്റെ ഹെഡ് കാണുന്നുണ്ടായിരുന്നു. ഇയാളാണ് മുന്നേ ഇവർ തറയിൽ കിടന്ന സമയത്ത് ഒരു മാന്ത്രിക ചരടെടുത്തത്. അയാൾ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നു. ഇവരിങ്ങനെ തറയിൽ കിടന്നപ്പോൾ അയാൾ അവിടെ ഇവരെ ആക്രമിച്ച ഈവിൾ സ്പിരിറ്റിനെ കൺട്രോൾ ചെയ്തിരുന്നു. നീയും ഞാനും തമ്മിലുള്ള ഡീല് നീ മറന്നോ? ഈ സ്കൂളിലെ ലാസ്റ്റ് മാർക്ക് വാങ്ങുന്ന കുട്ടികളെ മാത്രമേ ആക്രമിക്കാൻ പാടുള്ളൂ എന്നത് നീ മറന്നോ? ഡീല് തെറ്റിച്ചാൽ അറിയാലോ നിന്നെ പൂർണ്ണമായും ഞാൻ നശിപ്പിച്ചു കളയുമെന്ന് അയാൾ ആ ഈവിൾ സ്പിരിറ്റിനെ ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് ഡൂഷ്യമിന്റെ മുത്തശ്ശിയുടെ ആത്മാവിനെ ഡാറിമിന്റെ ശരീരത്തിൽ ഇയാൾക്ക് ഫീൽ ചെയ്യാനായി സാധിക്കുന്നുണ്ട്. ഇയാളാണ് ഈ ഒരു ഈവിൾ സ്പിരിറ്റിനെ കൊണ്ട് ഇവിടെ കുറവ് മാർക്ക് വാങ്ങുന്ന കുട്ടികളെ കൊലക്കി കൊടുക്കുന്നതെന്ന് നമുക്കിപ്പോ മനസ്സിലാക്കാം. ഈ സ്കൂളിന്റെ നല്ല പേര് നിലനിർത്താനായിട്ടായിരിക്കാം എല്ലാ കുട്ടികളും നല്ല മാർക്ക് വാങ്ങാനായി ഇയാൾ ഇങ്ങനെ ഒരു കൊടും ക്രൂരത കുട്ടികളോട് ചെയ്യുന്നത്. അങ്ങനെ വീട്ടിലേക്ക് ദൂഷ്യം എത്തുമ്പോ അവിടെ ആ പയ്യന്റെ ആത്മാവിനെ കാണുന്നു. ഇതിന്റെ പേര് വൈറ്റ് എന്നാണ്. വൈറ്റിനോട് അവള് ദേഷ്യപ്പെട്ടാണ് എന്തിനാ സ്കൂളിലേക്ക് എത്തി ഡാറിമിനെ പേടിപ്പിച്ചത്, അവൻ ആകെ പേടിച്ചു പോയല്ലോ എന്ന്. അപ്പൊ അവന് ശരിക്കും എന്നെ കാണായിരുന്നു എന്ന് ഇത് കേട്ട് വൈറ്റ് ചോദിക്കുമ്പോ കാണായിരുന്നു, എന്റെ മുത്തശ്ശി അവന്റെ ശരീരത്തിലേക്ക് കുറച്ചു സമയം കയറിയിട്ടുണ്ടായിരുന്നു, ചിലപ്പോ അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ മുത്തശ്ശി അറിഞ്ഞുകൊണ്ട് അങ്ങനെ വരുത്തിയതായിരിക്കാം എന്ന് ദൂഷ്യം പറയുന്നു. എന്തിനായിരിക്കും മുത്തശ്ശി അങ്ങനെ ചെയ്തത്, മുത്തശ്ശി ഒന്നും കാണാതെ അങ്ങനെ ചെയ്യില്ലല്ലോ എന്ന് വൈറ്റ് ചോദിക്കുമ്പോ അറിയില്ല എന്ന് അവള് മറുപടി പറയാണ്. എന്തേലും സംഭവം സത്യമായിരുന്നു. അതിനുശേഷം ആത്മാക്കളെ ഡാറിമിന് കാണാൻ സാധിക്കുന്നുണ്ട്. അവനാണെങ്കിൽ ആകെ പേടിച്ച് മുറിയിൽ കയറി കഥ അടയ്ക്കുന്നു. വീട്ടിൽ പോലും ഒരു ആത്മാവിനെ അവൻ കാണുകയാണ്. താൻ താമസിക്കുന്ന വീട്ടിൽ ഒരു പ്രേതമോ എന്ന് പേടിച്ച് അവൻ മുറിയിൽ തന്നെ ഇരിക്കുന്നു. അവൻ വീട്ടിലെ ഇരിക്കപ്പുറതി ഇല്ലാതെ വെളിയിലേക്ക് പോകുന്നു. അവിടെ അവന്റെ ആ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കാണാണ്. ഞാൻ ഇന്ന് രണ്ടു തവണ പ്രേതത്തെ കണ്ടിടാന്ന് ഡാറിം പറയുമ്പോ അതേ സുഹൃത്ത് വിശ്വസിക്കുന്നേയില്ല. നീ ആ പുതിയ പെൺകുട്ടി ക്ലാസ്സിലേക്ക് വന്ന പിന്നെ വേറൊരാളായിട്ടാണല്ലോ പെരുമാറുന്നത്, അവളെ കണ്ടപ്പോഴേ ഫസ്റ്റ് സൈറ്റ് ലവ് വല്ലതും അടിച്ചു എന്നെല്ലാം കൂട്ടുകാരൻ കളിയാക്കുന്നു. ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തോന്നുന്ന ഡാറിം നേരെ ഡൂഷ്യമിന്റെ വീട് അന്വേഷിച്ചു പോകുന്നു. ഡൂഷ്യം അകത്ത് ഉറങ്ങാൻ കിടക്കുമ്പോ മുത്തശ്ശിയുടെ ആത്മാവ് ഇന്ന് വന്നതും ആ ഈവിൾ സ്പിരിറ്റിനെ പറ്റി പറഞ്ഞതും ഈവിൾ സ്പിരിറ്റ് ഇവളോട് സംസാരിച്ചതും എല്ലാം ഓർത്തു കിടക്കുന്ന ഇവൾക്ക് ഉറക്കമേ വരുന്നില്ല. ആ സമയത്താണ് അമ്മ പുറത്ത് ആരോടോ സംസാരിക്കുന്ന ശബ്ദം ഇവള് കേൾക്കുന്നത്. ചെന്ന് നോക്കുമ്പോ അവിടെ കാണുന്നത് ഡാറിമിനെയാണ്. ഇവളെ കാണാനായിട്ടാണ് അവൻ വന്നത്. എനിക്ക് എങ്ങനെ പ്രേതത്തെ കാണാൻ കഴിഞ്ഞത്? ഞാൻ ഇനി എന്താ ചെയ്യാ? എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നത്? നോർമൽ ആയിട്ട് പൊക്കൊണ്ടിരുന്ന എന്റെ ജീവിതം ഇപ്പൊ ആകെപ്പാട് പ്രയാസത്തിലായി. എവിടെ
നോക്കിയാലും ആത്മാക്കളെ എനിക്ക് കാണാൻ കഴിയുന്നു, എനിക്കിത് പറ്റുന്നില്ല, എന്ത് ചെയ്യുന്നെല്ലാം അവൻ ചോദിക്കുമ്പോ ഇപ്പൊ ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കാനില്ല, സ്കൂളിൽ വെച്ച് എന്താണെന്ന് വെച്ചാൽ സംസാരിക്കാം, നീ ഇപ്പൊ പോവെന്ന് ദൂഷ്യൻ പറയുന്നു. അവൻ പക്ഷെ പോകാൻ റെഡിയല്ല. കാശ് തരാന്ന് പറഞ്ഞ് കാശ് അവൻ നീട്ടുമ്പോ ആ കാശ് ദൂഷ്യമിന്റെ അമ്മ വാങ്ങുന്നു. അവൾ അമ്മയുടെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങി അവന് നേരെ നീട്ടി അവനോട് ദേഷ്യപ്പെടാണ്. അവനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയി, നീ പോ, ഇപ്പൊ നീ പ്രേതത്തെ കാണുന്നതിന് എനിക്ക് യാതൊരു ബന്ധവുമില്ല, എനിക്ക് അതിൽ എന്ത് ചെയ്യണമെന്നും അറിയില്ല. നീ ഇപ്പോ രണ്ട് പ്രേതത്തെ കണ്ടെന്നും പറഞ്ഞല്ലേ ഈ ബഹളം വെക്കുന്നത്, എന്റെ ലോകം എത്ര വ്യത്യസ്തമാണെന്ന് നിനക്കറിയാവോ, ഞാൻ എന്തുവേണ്ടി പ്രേതത്തെ ആ ദിവസം കാണുന്നതെന്ന് നിനക്കറിയാമോ എന്നെല്ലാം അവള് ചോദിക്കുമ്പോ അവൻ വളരെ ക്യൂരിയസ് ആവുന്നു. എങ്കിൽ എന്നെ അതൊന്ന് കാണിക്കാവോ, ഞാനിപ്പോ അനുഭവിക്കുന്നതിനേക്കാൾ എത്രയോ കൊടൂരാണ് നീ കാണുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചെങ്കിലും ആശ്വാസമാകുമല്ലോ, എനിക്ക് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് അതൊന്ന് കാണിക്കാനായി അവൻ ആവശ്യപ്പെടുമ്പോ, പിന്നെ നീ ഈ ഒരു ആവശ്യം പറഞ്ഞതോർത്ത് റിഗ്രറ്റ് ചെയ്യരുത്, എന്തുവന്നാലും അത് നിന്റെ ആവശ്യപ്രകാരം ചെയ്തതാണെന്ന് അവള് പറയുമ്പോ അതെ കാണിക്കെന്ന് പറഞ്ഞവൻ നിർബന്ധിക്കുന്നു. അങ്ങനെ അവൾ അവനോട് കണ്ണുകൾ അടയ്ക്കാൻ പറഞ്ഞ ശേഷം അവളുടെ രണ്ട് കൈപ്പത്തിയും കൂടി റബ് ചെയ്ത് അവന്റെ കണ്ണിൽ കൊണ്ടുവച്ചിട്ട് പിന്നീട് കൈമാറ്റി അവനോട് കണ്ണ് തുറക്കാനായി പറയുന്നു. അവൻ കണ്ണ് തുറക്കുന്ന അതേ സമയം അവൾ അവന്റെ അടുത്ത് നിന്നുകൊണ്ട് എന്റെ ലോകത്തേക്ക് സ്വാഗതം എന്ന് പറയുന്നുണ്ടായിരുന്നു. കണ്ണ് തുറക്കുന്നവൻ മുന്നിൽ എന്തോ ഒരു കാഴ്ച കാണുന്നുണ്ട്. അത് കണ്ടവൻ വല്ലാതെ ഭയപ്പെടുന്നു. പക്ഷെ അത് എന്താണെന്ന് ഇപ്പോൾ നമ്മളെ കാണിക്കുന്നില്ല. എന്ത് തന്നെ ആയാലും അവന്റെ മുഖത്ത് വല്ലാത്തൊരു ഭയമാണ് കാണുന്നത്. എന്താണത്, തുടർന്ന് എന്തൊക്കെ സംഭവിക്കുമെന്നതെല്ലാം നമുക്ക് അടുത്ത പാർട്ടിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. നമുക്ക് വീണ്ടും കാണാം. ബൈ.